നമസ്കാരം. ഫിറോസ് കുന്നുംപറമ്പൻ എന്ന പൊതുപ്രവർത്തകൻ രാവിലെ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ, ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 5-6 മാസം മുൻപ് അദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം പൊതുജനങ്ങളുടെ നന്മ ലക്ഷ്യമാക്കി വലിയ തോതിൽ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടും അദ്ദേഹത്തിന് പേരുദോഷം മാത്രമാണ് ബാക്കി. നിരന്തരമായി പലരും അദ്ദേഹത്തിന് പിന്നാലെ നടന്ന് ആക്രമിക്കുന്നു, അദ്ദേഹത്തിനെതിരെ നുണപ്രചരണം നടത്തുന്നു, വലിയ തട്ടിപ്പുകാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, വലിയ അന്താരാഷ്ട്ര കുഴൽപ്പണ മാഫിയയുടെ പ്രതിനിധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ ഓരോ ദിവസവും മൂർച്ച കൂടി വന്നതോടുകൂടി എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് പേരുദോഷം കേൾക്കുന്നത് എന്ന സംശയം ശക്തമാവുകയും കുടുംബം ഈ സംശയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒളിച്ചോടിയൊന്നുമില്ല. ഫിറോസ് കുന്നുംപറമ്പൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ നിയമപരമായി ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള സംഘടനകളും വ്യക്തികളും ബിസിനസ്സുകാരും നൽകുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടർന്നിരുന്നു. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് പട്ടിണിയിലായ ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാനും അദ്ദേഹം മുന്നൊരുക്കം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ലോകത്തെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനായി മാറിയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം ഫീച്ചർ ചെയ്യുന്ന, ലൈവായി ചെയ്ത് അവർക്ക് ഫണ്ട് ശേഖരിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് അദ്ദേഹം തിരിച്ച് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് വളരെ കൃത്യമായി അദ്ദേഹം അന്വേഷിച്ച് ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു നിരാലംബന് ഒരു പ്രതിസന്ധി ഉണ്ടേ എന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ പോയി കണ്ട് അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവിടെ വെച്ച് ലൈവായി അവരുടെ വിശദാംശങ്ങൾ പുറം ലോകത്തോട് പറയുന്നു. ആളുകൾ നേരിട്ട് ഇവർക്ക് പണം കൊടുക്കുന്നു. ഇത്തരത്തിലൊരു ചാരിറ്റി പ്രവർത്തനം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. 1 കോടിയിലേറെ രൂപയൊക്കെ കിട്ടിയ കേസുകളുണ്ട്. 10, 20, 25, 30, 40, 50 ലക്ഷം രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പലർക്കും അവരുടെ ആവശ്യത്തിൽ കൂടുതൽ പണം വരുമ്പോൾ അവരെ കൊണ്ട് മറ്റ് ആവശ്യമുള്ളവർക്ക് കൊടുപ്പിച്ചിരുന്നു എന്നതാണ് ഫിറോസിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ പലതും. ഫിറോസ് തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ ആരും ഇതുവരെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒരാൾ തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്നെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്ന് തെളിവ് വേണം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ആരെങ്കിലും ചുമ്മാ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ശത്രുക്കളുണ്ട്, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അന്നും ഞാൻ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ കൊടുത്തിരുന്നു, ഇന്നും ഞാൻ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ കൊടുക്കുന്നു. എനിക്ക് അദ്ദേഹത്തോടൊരു ഉപദേശം നൽകാനുണ്ട്. മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരാൾ സക്സസ് ആയാൽ അയാളോട് ശത്രുതയാണ്, അയാളെ പരിചയമുണ്ടാവണമെന്നില്ല, അയാളെ കാണണം എന്നില്ല. അയാൾ സക്സസ് ആണ് എന്നറിഞ്ഞാൽ, ഏത് മേഖലയിലാണെങ്കിലും അയാൾ സക്സസ് ആണ് എന്നറിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളുടെ ഉള്ളിൽ പകയും ശത്രുതയും വിദ്വേഷവും വളരും. അവർ ഒരു പരിചയവുമില്ലാത്ത ആളെ എനിക്ക് അടുത്ത പരിചയമുണ്ടെന്നും ഞാൻ ഇയാളുടെ തട്ടിപ്പ് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അത് മലയാളികളുടെ സ്വഭാവ സവിശേഷതയാണ്, പല മലയാളികളുടെയും സ്വഭാവ സവിശേഷതയാണ്. അതുകൊണ്ടാണ് ലോകത്തെവിടെയും മലയാളി സംഘടനകളിൽ അടിയുണ്ടാകുന്നതും പ്രശ്നമുണ്ടാകുന്നതും. പലപ്പോഴും അനേകം മലയാളി പ്രവാസി സംഘടനകളുണ്ട്. ഇതിലൊക്കെ പ്രവർത്തിക്കാൻ ഒരു 100 പേരുണ്ട് ഒരു സ്ഥലത്തെന്ന് കരുതുക. അതിൽ 3-4 അല്ലെങ്കിൽ 10 പേർക്ക് മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ താല്പര്യമുള്ളൂ, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടാവില്ല. ഈ 10 പേരിൽ താഴെ ചിലർ ഷൈൻ ചെയ്യും, അവർക്ക് കയ്യടി കിട്ടും, അവർ നന്നായി നടത്തുമ്പോൾ അവർ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവർ രംഗത്ത് എക്കാലത്തുമുള്ളതാണ്. ഏത് സംഘടന മുൻപോട്ട് പോയാലും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരുദോഷമുണ്ടാകും. അതുകൊണ്ട് പൊതുപ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ഒരു കാര്യം തീരുമാനിക്കണം, അപവാദ പ്രചരണവും വിദ്വേഷ പ്രചരണവും ഇതിൻ്റെ ഭാഗമാണ്. അത് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാവൂ. ഫിറോസ് കുന്നുംപറമ്പൻ ചെയ്യുന്ന നന്മ കൈപ്പറ്റിയിട്ടുള്ളവർ, ഫിറോസ് കുന്നുംപറമ്പനെ അടുത്തറിയാവുന്നവർ കുറ്റം പറയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ പ്രശ്നം. അപരിചിതരായ, അസൂയ പിടിച്ച, ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചിലർ ഒളിഞ്ഞിരുന്നു കൊണ്ട് നടത്തുന്ന യുദ്ധങ്ങളെ ഗൗനിക്കരുത്. വളരെ ഗൗരവമേറിയ ഒരു വിഷയം ആരെങ്കിലും ഉയർത്തിയാൽ അത് വിശ്വാസത്തെ ബാധിക്കുമെന്ന് തോന്നിയാൽ മറുപടി പറയുക, അല്ലാത്തവയൊക്കെ അവഗണിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് ഒരു പൊതുപ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്നു, വർഗീയവാദം നടത്തുന്നു, വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, BJP വേണ്ടി വിടുപണി നടത്തുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ മതവിദ്വേഷം നടത്തുകയും കുപ്രചരണം നടത്തുകയും ചെയ്യുന്നവരെ പുറം ലോകത്തെത്തിക്കുന്നു, അവരുടെ തനി നിറം കാട്ടിക്കൊടുക്കുന്നു എന്നല്ലാതെ ഇന്നേ വരെ 2 മതക്കാരെ തമ്മിൽ തെറ്റിക്കുന്ന ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല.
Mada vidvesham nadathunnavare thurannu kaanikkumbol avar parayum njan rendu madangale thammil thettikkanu adayathu keralam oru islamika maulikavadathinte aasthana kendramaakki maattanam ennu aagrahikkunna chilarundu avar sakhapikada veshathil chilar thulinjirikkunu allathe avar puryogamanavadikada parisithi pravarthakada ഭാഗമായിട്ട് ചിലർ ഒളിഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ഇവരുടെ തനി നിറം തുറന്നു കാണിച്ചതുകൊണ്ടാണ് ഞാൻ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കപ്പെടുന്നതും രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ആളായി കരുതുന്നു അല്ലെങ്കിൽ രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന എന്ത് വാർത്തയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുക എല്ലാ മതങ്ങളിലെയും കൊള്ളരുതായ്മകൾക്കെതിരെ വാർത്ത എഴുതാറുണ്ട് അമൃതാനന്ദമയി മഠത്തെക്കുറിച്ചും കത്തോലിക്ക മെത്രാന്മാരെക്കുറിച്ചും ആർ ആലഞ്ചേരി മുതൽ സകല മെത്രാന്മാരെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ മറുനാടൻ എഴുതിയിട്ടതുപോലെ ആരും എഴുതിയിട്ടില്ല ഏറ്റവും കൂടുതൽ എന്നോട് വിരോധം പുലർത്തുന്നത് കത്തോലിക്ക വൈദികരാണ് കാരണം അവരുടെ പെണ്ണ് കേസുകൾ പലതും പുറം ലോകത്ത് എത്തിച്ചത് മറുനാടനാണ് ഞാൻ അതിനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടുണ്ട് എല്ലാ മതത്തിലെയും ഭീകരവാദത്തെയും മൗലികവാദത്തെയും തട്ടിപ്പിനെയും കുറിച്ചും ഞാനും മറുനാടനും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കൊള്ളുന്ന ചിലർ അവർക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഒന്ന് മാത്രം തിരിച്ചറിയുക ഫിറോസ് കുന്നുംപറമ്പൻ നിഷ്പക്ഷത എന്ന ഒരു സാധനം നമ്മുടെ സമൂഹത്തിലില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായ നിലപാടെടുക്കുന്നവർ വിമർശിക്കപ്പെടും എല്ലാവർക്കും ഓരോ പക്ഷമുണ്ട് രാഷ്ട്രീയത്തിലും മതത്തിലും ആ മതത്തിലെയും ആ പക്ഷത്തിലെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ പ്രതിരോധത്തിലാത്തുന്ന വാർത്തകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ അവരുടെ ശത്രുവാകുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളൊരു മതത്തെ പ്രതിനിധീകരിക്കുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം കാരണം നിങ്ങൾ വേഷത്തിലും പേരിലും ഒരു മതത്തിൽ അംഗമാണ് അതുകൊണ്ട് തന്നെ ആ മതത്തെ വെറുക്കുന്നവർ ആ മതത്തെ എതിർക്കുന്നവർ നിങ്ങളെ എതിർക്കും പിന്നെ നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട് നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ നിങ്ങളെ എതിർക്കും പിന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു അത് നിങ്ങൾ അറിയത്തില്ലാത്ത അനേകം പേർക്ക് നിങ്ങളോട് അസൂയുണ്ടാക്കുന്നു നിങ്ങളോടൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന പലർക്കും അർഹമായ അംഗീകാരവും ആദരവും പണവും കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങളെ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ഗവനിക്കരുത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് വിമർശനം എന്ന് പറയുന്നതും പേരുദോഷം കേൾക്കുക എന്നതും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിയമപരമാണ് എന്ന് ഉറപ്പാക്കുക രണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എത്തിക്കലാണ് എന്നോർക്കുക അതായത് ലോഫുൾ ആൻഡ് എത്തിക്കൽ ഞാൻ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഒരഭിപ്രായം പറയുന്നതിന് മുൻപ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ഒരു വാർത്ത എഴുതുന്നതിന് മുൻപ് ഞാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് നിയമപരമാണോ രണ്ട് എത്തിക്കലാണോ നിയമപരമാണ് എന്ന് ഉറപ്പാക്കിയാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമപരമാണ് എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പം പിടിച്ച സാധനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൗണിൽ ഒരു കുപ്പി മദ്യമില്ലാതെ പോയി എനിക്ക് മറ്റൊന്നും കൊണ്ടുമല്ല നിയമപരമായി മൂന്ന് കുപ്പി മദ്യത്തിൽ കൂടുതൽ വീട്ടിൽ സൂക്ഷിച്ചാൽ കേസെടുക്കാൻ വകുപ്പുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ നിയമപരമായി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുമ്പോൾ അത് നിയമപരമാണ് എന്ന് ഉറപ്പാക്കുക രണ്ടാമത് എത്തിക്കൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് നിയമപരമായി ശരിയായ ഒരു വാർത്ത പക്ഷെ അത് ധാർമ്മികമായി ശരിയാവില്ല കാരണം ഒരുത്തൻ പാവപ്പെട്ടവൻ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത് പെട്ടുപോയിട്ട് നിയമത്തിന് കുരുകിൽ പെട്ടതായിരിക്കും അവരെ വേദനിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതും നിങ്ങളും ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല ശത്രുക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തെരുവ് പെട്ടികളുടെ കുര നിർത്താൻ കഴിയില്ല നിങ്ങൾക്ക് അസൂയക്കാരുടെ ജൽപ്പനങ്ങൾ നിർത്താൻ കഴിയില്ല നിങ്ങൾ നിയമപരവും എത്തിക്കലുമായി ചെയ്യുന്നിടത്തോളം കാലം ഇവർക്കാർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 12 വർഷമായി ഇപ്പോൾ ഞാൻ മറുനാടൻ പൂട്ടും ഇപ്പോൾ ഷാജൻസ്കറെ ജയിലിലാവും ഇപ്പോൾ ഷാജൻസ്കർ അറസ്റ്റിലാവും ഇപ്പോൾ ഷാജൻസ്കറെ നാട്ടുകാർ തല്ലു എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോഴും ഒറ്റയ്ക്ക് സ്വതന്ത്രനായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ആളാണ് ഞാനിപ്പോഴും ധീരതയോടുകൂടി വാർത്ത എഴുതുന്ന ആളാണ് എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും സ്വയം സുരക്ഷിതനായിരിക്കുന്നത് അത് തീർച്ചയായും നിയമപരമായും ധാർമ്മികമായും പ്രവർത്തിക്കുന്നവരുണ്ട് എൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എൻ്റെ വായനക്കാരാണ് അവർക്കറിയാം എൻ്റെ ധാർമ്മികത എന്താണ് എൻ്റെ മാധ്യമ എൻ്റെ വാർത്താ സമീപനം എന്താണ് എൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നവർ എനിക്കറിയാത്തവരാണ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാണ് അവരുടെ താല്പര്യങ്ങൾ അവരുടെ മത താല്പര്യവും അവരുടെ രാഷ്ട്രീയ താല്പര്യം ഹനിക്കപ്പെടുമ്പോൾ അവരുടെ കച്ചവട താല്പര്യവും ഹനിക്കപ്പെടുമ്പോൾ കേരളത്തിലെ പല പ്രാഞ്ചിയേട്ടന്മാരുടെയും തനി നിറം ഞാനാണ് ലോകത്തോട് തുറന്നു കാണിച്ചത് അവരുടെ പല തട്ടിപ്പുകളും ഞാനാണ് തുറന്നു കാണിച്ചത് മാധ്യമ പ്രവർത്തകർ എന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നൊരു വിഭാഗമാണ് എനിക്കൊരു വീഴ്ച പറ്റിയാൽ മാധ്യമങ്ങൾ ആഘോഷിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിയുന്നത് ഞാൻ നിയമപരമായും ധാർമ്മികമായും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഫിറോസ് നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങളുടെ നന്മ ഈ സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങൾ കണ്ണീരൊപ്പാൻ കാത്തിരിക്കുന്ന ആയിരങ്ങൾ ഈ നാട്ടിലുണ്ട് സധൈര്യം മുൻപോട്ട് പോവുക എന്നാൽ അത് നിയമപരമാണെന്നും ധാർമ്മികമാണെന്നും ഉറപ്പുവരുത്തുക നിങ്ങൾ സുരക്ഷിതനായിരിക്കും